അവസാന വട്ടം ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. ഇന്ന് നിലവിൽ അഖിൽ എവിടെയാണുള്ളത്? അവിടെ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന വട്ട ഒരുക്കങ്ങളൊക്കെ ആയോ? ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? സ്നേഹ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് ഈ മുന്നണികളുടെ ഒക്കെ തന്നെ ഈ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തായിരിക്കും LDF അവരുടെ പ്രകടനവുമായി ഒക്കെ തന്നെ വന്നുകൊണ്ട് കൊട്ടിക്കലാശം അവസാനവട്ട ഒരു ആവേശമൊക്കെ കാണിക്കുക. അത് ഇവിടെ വെച്ചായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിത് അപ്പോൾ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. LDFന്റെ ഒരു പ്രചരണ വാഹനമാണ് ഇപ്പോൾ ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ പ്രചരണ വാഹനങ്ങൾ ഇതുവഴി വരുന്നതിൽ പോകുന്നുണ്ട്. മറ്റ് കോൺഗ്രസിന്റെയും BJP യുടെയും ഒക്കെ തന്നെ വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെന്നാണ് നിരവധി ആളുകൾ അവരുടെ വീട്ടിലേക്ക്, അതായത് കുറച്ച് സമയം കൂടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പാർട്ടിക്കാരായിരിക്കും, പാർട്ടി പ്രവർത്തകരായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഇതിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ യാത്രക്കാരൊക്കെ തന്നെ പെട്ടെന്ന് വണ്ടി കയറി പോകാൻ വേണ്ടി അവർ വാഹനങ്ങളൊക്കെ കാത്തിക്കാണ്. നമ്മുടെ ചേച്ചി തെരഞ്ഞെടുപ്പ് അവറായില്ലേ, എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പല്ലേ, വോട്ടില്ലേ, അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇത്തവണ വോട്ട് കൊടുക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാ എല്ലാ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ നല്ലതാണ്, പിന്നെ ചിലതൊന്നും ചിലത് നിരവധി ആളുകൾ നമുക്ക് കുറച്ച് മുതിർന്ന വോട്ടർമാർക്ക്. ചേട്ടാ വോട്ടില്ല ഇത്തവണ? ഇത്തവണ വോട്ടില്ലേ? വോട്ടുണ്ട്. എന്താ വോട്ടിയുണ്ടായ തീരുമാനമൊക്കെ കഴിഞ്ഞോ? അതൊക്കെ ശരിക്കുള്ള ആൾക്കാർക്ക് എന്നെ കൊടുക്കുള്ളൂ. ഇത്തവണ എന്തായിരിക്കും വോട്ട് ചെയ്യാൻ പോകുമ്പോ ഒരു മാനദണ്ഡം? ഇത്തവണ ഒരു ചെറിയൊരു ലക്ഷ്യമുള്ളത് ആ പെണ്ണ് ജയിക്കും, അതാണ് ലക്ഷ്യം. അവള് 7 മണ്ഡലം കഴിഞ്ഞവണൊക്കെ കവർ ചെയ്ത് വന്ന ആളല്ലേ? അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു മണ്ഡലേ ഉള്ളൂ. കുറെ സ്ത്രീകൾ വിചാരിക്കേണ്ടെങ്കിൽ അവള് രക്ഷപ്പെടും. സ്ത്രീകൾ ഉണ്ടേനും അവളെ വീട്ടില്. അപ്പൊ സ്ത്രീയായിട്ട് സ്ഥാനാർത്ഥി ജയിക്കട്ടെ. അതന്നെ ഞാൻ പറഞ്ഞെ. ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആളുകളൊക്കെ വോട്ടൊക്കെ ചോദിച്ചെത്തുന്നുണ്ടോ? ഞാനൊരു തീരുമാനം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യും. അല്ല ഈ ആളുകളൊക്കെ വോട്ട് ചോദിച്ച് വരുന്നില്ലേ? ഞാൻ ആദ്യം മുതലേ വോട്ട് ചെയ്യാൻ തുടങ്ങിയത് ആർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ. ഒരു മാറ്റവും നേരത്്തെ. എന്താ വോട്ട് ചെയ്ത ഏത് സ്ഥാനാർത്ഥിയായിട്ടും ആയാലും ഇവിടേക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം വിജയിപ്പിക്കാം, അത്രേ പറയാനുണ്ട്. ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നത് വല്ലാണ്ട് വേറെ ജനങ്ങൾക്ക് തന്നെ എന്ത് ഉപകാരമാണ്? ജനത്തിന് ഒരു ഉപകാരം ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ? ഉപകാരം വന്നിരുന്ന ഇവിടെ അല്ല സ്വർഗലോകമാക്കി എന്നാ പറയുന്നത്. യു ആർ പ്രതി വിജയിക്കും എന്നാണ് പ്രതീക്ഷ. നരകത്തിലേക്കാ വിടുന്നേ, സ്വർഗമാക്കി എന്നും പറഞ്ഞ് നടക്കുക. അപ്പൊ ആക്കൊന്നും പറഞ്ഞു വരും. ശരി, ഇവിടെ കുറെ ആളുകളുടെ ചേച്ചിയൊക്കെ ചിരിക്കുന്നുണ്ട്. എന്താ ചേച്ചി വോട്ടോ തെരഞ്ഞെടുപ്പ് അവറായില്ലേ? ഞങ്ങളൊരു അംഗൻവാടി ഹെൽപ്പർമാരും ടീച്ചർമാരാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുക്കണം, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊന്നും അവരോട് പറഞ്ഞിരുന്നോ? സ്ഥാനാർത്ഥികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ മറുപടി എന്തായിരുന്നു? അവര് പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വികസനം ഒരു പ്രശ്നമാണോ? വികസനം ഒരു പ്രശ്നമാണ്. എന്താണ് നിങ്ങൾ വികസനം? വികസനം കൊറേ ഉണ്ട്, പ്രശ്നം കൊറേ കൊറേ ഉണ്ട്. ഒരാള് ഭരിച്ചിട്ടും ഒരു പ്രശ്നം, ഒരു വലിയ വികസനം നടന്നിട്ടില്ല. ഇനി നടക്കാണ്ട് മാറ്റാവശ്യമാണ്. ഇത് തന്നെയാണ്, അതായത് നമുക്കറിയാം ആളുകൾക്കൊക്കെ പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഒരു അടുത്ത ദിവസങ്ങളിലെ വോട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആയില്ലേ? വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയില്ലേ? ഓക്കെയാണ്. സാറാണ് എന്താണ് എന്താണ് ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു എങ്ങനെ എന്താണ് ഒരു ഇടതുപക്ഷം ജയിക്കും? ഇവിടെ ഇടതുപക്ഷം ഇവിടെ ജയിക്കും. അല്ല ഇത്തവണ എന്താണ് ഒരു വോട്ട് ചെയ്യാൻ മുമ്പുള്ള മാനദണ്ഡം? കാരണം ഇവിടെ ഇടതുപക്ഷത്തിന്റെ വികസനമാണ് എല്ലാം കാണുന്നത്, അതുകൊണ്ട് ഇടതുപക്ഷം കലാശക്കൊട്ടിലാണ്. കോൺഗ്രസ് വെറും പച്ചക്കള്ള പറയണേ, വെറും പച്ചക്കള്ളം. ഇവിടുത്തെ വികസനം അത്രയ്ക്കുണ്ട്, ഇവിടെ അത്രയ്ക്ക് വികസനം വന്നിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറും പച്ചക്കള്ള പറയും. ഇവിടെ വോട്ടില്ലാത്ത ഒരാളെ കിട്ടിയിട്ടുണ്ടോ ചേട്ടൻ? ചേട്ടൻ എവിടെയാ? സ്ഥലം എവിടെയാ? എന്റെ വൈക്കം.
വൈക്കും. അപ്പൊ ഇവിടെ എന്താവശ്യം? നാളെ കാണാം. അപ്പൊ മറ്റൊന്നും ഇവിടെ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഒരു തിരക്കൊക്കെ ആണ് കേൾക്കുന്നില്ലേ? ചേട്ടൻ ഇവിടുത്തല്ലേ? ഞാൻ ഇവിടുത്തോളാം. എന്താണ് ചേട്ടൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു എങ്ങനെയാണ്? എല്ലാവരും ഒരേ കണ്ടീഷൻ തന്നെ പോകുന്നു. പറയാൻ പറ്റാത്തൊരു എല്ലാവരും തുല്യരാണ്. ചേട്ടൻ എന്ത് മാനദണ്ഡം വെച്ച് എത്താണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇവിടെ വികസനം വരണം, വളരെ കുറവാണ് ആഗ്രഹം. വഴികളെല്ലാം മോശമായിട്ട് കിടക്കുന്നു. റോഡ് വിശേഷ ദിവസങ്ങളിലൊക്കെ മോശമായിട്ട് കിടക്കുന്നു. അത് നന്നാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരണം. ചേട്ടാ കലാശക്കൊട്ടിനൊന്നാണോ? കാണാം, ഒരുപാട് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അടുത്തേക്ക് എത്തുമ്പോ? ഇവിടെ തെരഞ്ഞെടുപ്പ് കാണുമ്പോ കാൽപോ ചെലക്ക പഞ്ചായത്ത് കംപ്ലീറ്റ് കറങ്ങി ഒരുപാട് കാണുന്നതൊക്കെ രമ്യക്കൊരു ദുഃഖമാണ്. ദുഃഖമാണ്, തിരിച്ചു പിടിക്കും ഉറപ്പാണ്. ആ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ ആളുകൾ ഇവിടെ അതാ ചാട്ടാ കൈവിട്ട് വിളിക്കുന്നത്. എന്താ ചേട്ടാ പറയാള്? ഇവിടെ യുവാർ പുള്ളിയും രാധാകൃഷ്ണൻ മാത്രം കോൺഗ്രസും